ആരും തെറി വിളിക്കരുത്. ഞാനിന്ന് ആദ്യമായിട്ട് സാരി ഉടുക്കാൻ പോവുകയാണ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എനിക്കറിയില്ല സാരി ഉടുക്കാൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സാരി ഉടുക്കാത്ത എന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സാരി എങ്ങനെ ഈസി ആയിട്ട് ഉടുക്കാന്ന്. അപ്പോൾ ഒരു മിനിറ്റുള്ളിൽ എങ്ങനെ ഈസി ആയിട്ട് ഉടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും തെറി പറയരുത്. നല്ലൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കൂട്ടോ. എൻ്റെ ഇപ്പോൾ മേക്കപ്പ് ഒന്നുമില്ലാതെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് സിമ്പിൾ ഒരു ലുക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലൗസ് കറക്റ്റല്ല. കറക്റ്റ് വെച്ചാൽ സാരി ഒരു കാപ്പി കളറാണ്. അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എൻ്റെ ഓൾറെഡി എൻ്റെ ചുരിദാറിൻ്റെ ഒരു ചുരിദാറല്ല, ഒരു മിഡീൻ്റെ ഒരു ബ്ലൗസാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കി. കാപ്പിയാണ് എൻ്റെ സാരി, മീഷോ സാരിയാണ് കേട്ടോ. മീഷോന്ന് ഞാൻ എൻ്റെ ചേച്ചി പൊന്നെ ചേച്ചി വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വാങ്ങിക്കണം. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടതാണ് കേട്ടോ. വാങ്ങിച്ചപ്പോൾ എത്തിയിട്ടുണ്ട് കൊറിയർ. അപ്പോൾ അതൊന്ന് ഇട്ട് പോകട്ടെ. അപ്പോൾ ബ്ലൗസ് എനിക്ക് ഏകദേശം കറക്റ്റ് ആക്കി കിട്ടോ. ഞാൻ അതിനെങ്ങനെ ഈസിയായിട്ട് എൻ്റെ ഒരു സ്റ്റൈൽ കൊടുക്കാൻ കാണിച്ചു തരാം. ഇതാണ് സാരി, ഈ ഒരു കളറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. ഞാൻ അധികം മുതുക്ക് ഡാൻസ് കളിക്കുന്നില്ല ഗൈസ്. ഞാൻ വേഗം പെട്ടി സാരി എടുത്ത് വരാം, പട്ട സാരി എടുത്ത് വരാം. എന്താ അതിന്റെ പേര്? അത് ഈ കരഞ്ഞ ലൈറ്റ് നോക്കിയോടെ. ലൈറ്റ് ഓഫ് ആക്കി ഇവിടെ ക്ലിയർ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ലൈറ്റ് ഇടാം. അതാണ് കുറച്ചു കേട്ടോ. ഞാൻ അത് ഈ ഒരു അറ്റത്തുനിന്ന് കുത്തട്ടെ. സിമ്പിൾ ഒരു മേക്കപ്പിൽ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ബ്ലൗസ് ഇത് ആക്ച്വലി ലാർജ് ആണ്, പക്ഷെ എനിക്ക് എക്സ് എൽ ആണ്. നല്ല നല്ല കറക്റ്റായി നിൽക്കുന്നു. ട്ടെ ഒരു ചുറ്റും മതി, അത്രയൊക്കെ മതി ഗൈസ്. എന്തിനാണ് അധികം ചുറ്റിട്ടൊക്കെ കാര്യം? ഒരു ചുറ്റൊക്കെ കിടക്കട്ടെ. എനിക്കറിയില്ല കേട്ടോ സാരി, എനിക്കറിയില്ല. ഞാൻ അന്ന് ആ തഹ എൻ്റെ വർക്കിൻ്റെ ടൈമിൽ കൊടുത്ത് എന്നുള്ള പരിചയമില്ലാതെ എനിക്ക് യാതൊരു വിധ പരിചയമില്ല. അപ്പം ലൈവായിട്ട് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ സാരി എടുക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് ഈ ഞൂറ് എടുക്കാൻ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല. എന്റെ അമ്മന്റെ മുതുക്ക് ഡാൻസ്, എന്റെ പെൺകെട്ടോണ്ട് പോയി, എന്റെ അമ്മന്റെ മുതുക്ക് ഡാൻസ്, എന്റെ അമ്മ കുടിച്ചു തീർത്ത്, എന്തൊക്കെയാണിതേ പാട്ട്. കുറച്ച് കാണിച്ചിട്ട് ഞൊറി ഞൊറി അലനൊറിയും കടലോറിയും തീരു കാറ്റും. എനിക്കറിയില്ലല്ലോ ഞൊറി ഉടുക്കാൻ. ഞാൻ ഞൊറിന്ന് ലെവലിൽ ഉടുക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കലേക്ക് പ്രാന്ത് പിടിക്കുന്നു. അങ്ങനെ ബോയ്സ് ഞാൻ ഏകദേശം ഞൊറി പഠിച്ചിട്ടോ. ലെവലാക്കി വെറു ഏകദേശം പഠിച്ചു ബോയ്സ്. ഇവിടെയുണ്ടല്ലോ ഈ കാര്യ ഓഹ് ഇവിടെയുണ്ടല്ലോ പണ്ടായം കുറച്ച് നോടി. ഈ കാര്യങ്ങളൊക്കെ ലെവലാക്കി അങ്ങനെ മുതുക്ക് ഡാൻസ് എല്ലാം കൂടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഓഹ് ഏകദേശം എൻ്റെ രൂപം റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ കുത്തട്ടെ. അപ്പം ഞാൻ പിന്നെ കുത്തിട്ട് വരാം കേട്ടോ. പിന്നെ കുത്തിട്ട് വരാം. അയ്യോ
ഈ മുതുക്കിയുടെ സാരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഫോട്ടോഷൂട്ട്. ഫൗണ്ടേഷൻ മതി, എന്തിനാ ഇങ്ങനെ പുട്ടി അടിക്കേണ്ട ആവശ്യം? പണ്ടാരത് ബ്ലെൻഡ് ചെയ്യണ്ടേ. ബ്ലെൻഡ് 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 ഓക്കെ, ബ്ലെൻഡ് ചെയ്തു. ഇനി അടുത്ത് എന്താ? കോമ്പാക്ട്. ഈ കോമ്പാക്ട് ഒന്നായിട്ട് എൻ്റെ മുഖത്തേക്ക് ഇടാൻ തോന്നുന്നു എനിക്ക്. എന്നാലും വേണ്ട, കുറച്ചൊക്കെ ഇട്ടാൽ മതി. എന്തിനാ വെറുതെ കോമ്പാക്ട് ഇടേണ്ട ആവശ്യം? ഈ മുതുക്ക് കുഞ്ഞു ചൂണ്ടോട് വരച്ചു കൊടുക്കട്ടെ. വേണ്ട, ക്യാമറ ഓഫ് ചെയ്യട്ടെ. വരച്ചു കൊടുത്തു. ലിപ്സ്റ്റിക്ക് വയറ്റില് പോകും. കണ്ണ് വേണ്ട. എല്ലാ ലുക്കും കഴിഞ്ഞിട്ടില്ല, എന്നാലും വേണ്ടിയില്ല. ഞാൻ ഏകദേശം ഒന്ന് റെഡി ആക്കി. അപ്പം ഫോട്ടോഷൂട്ട് കാണുക. എന്താ ചോറ് കൂട്ടണ്ടോ? എന്നാലും ഞാൻ ചോറ് കൂട്ടി വരും. അപ്പത്തിൽ നെക്സ്റ്റ് വീഡിയോ ഫോട്ടോഷൂട്ട് ഒരുങ്ങി വരാം കേട്ടോ. ബൈ ബൈ.